Yes. കുറച്ച് സൈഡ് നല്ല മഴയാണല്ലേ. മഴ ഇങ്ങനെ നിൽക്കാണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജാതിക്കൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പും മുളകും കൂടി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുണ്ട മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നൊരു പ്രതിഭാസമാണല്ലേ. അതൊക്കെ പ്രതിഭാസം കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയാം. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പം ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മളിന്നൊരു ചലഞ്ച് കൂടി ചെയ്യാൻ പോകുന്നത് ബലൂൺ വെച്ചിട്ടാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, വൈഫിന് സർപ്രൈസ് കൊടുക്കുന്നത് ബലൂൺ വെച്ച് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ബലൂൺ നമ്മൾ എയർ കളഞ്ഞിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബലൂൺ വെച്ചിട്ടാണ് നമ്മളിന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. വീർപ്പിച്ച ബലൂൺ കൈ ഉപയോഗിക്കാതെ ഇരുന്ന് പൊട്ടിക്കുക എന്നുള്ളതാണ് ചലഞ്ച്. പിള്ളേരൊക്കെ കൂടെ റെഡിയാണ്. സോ ഫ്രണ്ട്സ്, ദിസ് നൗഫൽ ആൻഡ് ഫാമിലി, വെൽക്കം ബാക്ക് ടു NAK വ്ലോഗ്സ്. അപ്പോൾ ഇതേ പിള്ളേരുടെ ബലൂൺ വീർപ്പിക്കൽ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീർപ്പിച്ച ബലൂൺ കൈ യൂസ് ചെയ്യാണ്ട് ഇരുന്ന് പൊട്ടിക്കണം എന്നുള്ളതാണ്. 20 സെക്കൻഡാണ് ഒരാൾക്കുള്ള സമയം. ആ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ആൾക്കാണ് ആളെയാണ് നമ്മൾ വിന്നറായിട്ട് കൺസിഡർ ചെയ്യുക. ജയിക്കുന്ന ആൾക്ക് നമ്മൾ ചെറിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് മാത്രം സമ്മാനമുള്ളൂ. അത് നമ്മൾ തന്നെ എല്ലാവരും കൂടെ ഒന്ന് കഴിക്കൂട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ വീർപ്പിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 മിനിറ്റാണ് സമയം. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ മാക്സിമം ബലൂൺ നമ്മൾ പൊട്ടിക്കണം. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കൈ കൊണ്ട് പിടിച്ച് വെക്കാൻ പാടില്ല. നമ്മൾ ഇരുന്ന് തന്നെ പൊട്ടിക്കണം. കൈയിൻ്റെ സപ്പോർട്ട് പാടില്ല. വീഴാണ്ട് ഇരിക്കാൻ വേണമെങ്കിൽ കൈ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു സമയം ഒരു ബലൂൺ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീഴാൻ പാടുള്ളൂ. 2 ബലൂൺ ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ 2 ഡിസ്ക്വാളിഫൈ ആവും. അതൊക്കെയാണ് കണ്ടീഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചലഞ്ചസ് തുടങ്ങാം. ആദ്യം തന്നെ കുട്ടാപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടാപ്പിയല്ലേ? അപ്പോൾ കുട്ടാപ്പിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചലഞ്ചിലോട്ട് കിടക്കാം. കുട്ടാപ്പി കണ്ടീഷൻസ് അറിയാലോ. കൈ കൊണ്ടെടുത്ത് വെക്കാൻ പാടില്ല. വീഴാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കൈ യൂസ് ചെയ്യാൻ പാടല്ലോ. ഇരുന്നിട്ട് തന്നെ പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ കുട്ടാപ്പി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 വേണ്ടെടുക്കണ്ട. 5 കൈകുത്തി. 6 കൈക്കുത്തിയൊന്നും കുഴപ്പമില്ല. 7 9 എങ്ങനെയാ ഒരു മിനിറ്റ് ഓരോന്ന് പറയുന്നത്. 10 11 എന്താ കാണിക്കുന്നത്? 13 ഏയ് 13 ആയിട്ടില്ല. അപ്പോൾ 12 ബലൂണാണ് ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി പെൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ ഒരു കണ്ടീഷൻസ് അറിയാലോ. കൈ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും, വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കൈ കൊണ്ട് ബലൂൺ തൊടാൻ പാടില്ല. ഓക്കെ, സ്റ്റാർട്ട് നൗ. ഓ ഫാസ്റ്റ് ആവട്ടെ. 1 2 3 4 5 അതിനെത്ര കൂട്ടിയ? 6 7 8
ഇഞ്ചോടിഞ്ച് പോരാടായിരുന്നു അവസാന നിമിഷത്തിൽ. 2 സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോൾ കുഞ്ഞുട്ടി 13-ാമത്തെ പൊട്ടിച്ചു. അവിപ്പോൾ ലീഡിൽ നിൽക്കുന്ന കുഞ്ഞുട്ടിയാണ്, കുട്ടാപ്പിയിൽ 12 പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാനത്തെ 2 സെക്കൻഡിലാണ് കുഞ്ഞുട്ടി പിടിച്ചത് കേട്ടോ. നമുക്കിനി മുത്തുമോളും കൂടി ഉണ്ട്. മുത്തുമോളുടെ 3 ഗെയിമും കണ്ട് എല്ലാ ടാക്ടിക്സും പഠിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ആ മുത്തുമോൾ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന്, ഇല്ല കണ്ടു, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 12 വേറുണ്ട്, വേറുണ്ട്, വേറുണ്ട്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ എടുത്തോ. അത് നോക്കില്ല. എന്താ പറയാ മുത്തുമോളെ, ഏ രണ്ടു വാക്ക് എന്താണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം? ഇരുന്നു കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അപ്പോ മുത്തുമോളാണ് വിജയ്. മുത്തുമോൾക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. മുത്തുമോൾ ഏ ും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റ് അടുത്ത വീട്ടിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ.